നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം സമയം രാവിലെ ഒരു 6 മണി കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ വീടിൻ്റെ വഴി കൂടെ നടന്നു പോവുകയാണ്, നേരെ കൊട്ടിയത്തോട്ട് പോവുകയാണ്. കൊട്ടിയം ജംഗ്ഷനിലോട്ട് പോകുന്നത് നമുക്ക് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടും ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൻ്റെ വഴിയിൽ, ഒരു 1 കിലോമീറ്റർ ഉണ്ട് എങ്ങോട്ടാണ് കൊട്ടിയം ജംഗ്ഷനിലോട്ട് പോകാൻ. നിങ്ങൾക്ക് ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിലായിട്ട് അമ്പലത്തിലെ പാട്ടൊക്കെ നല്ലോണം കേൾക്കാൻ പറ്റും, ഇപ്പോൾ ഉത്സവ ടൈമൊക്കെ അല്ലേ. അതുപോലെ തന്നെ ഇന്നത്തെ തീയതി മാർച്ച് 7 വ്യാഴാഴ്ചയാണ്. ഇതേ കണ്ടില്ലേ, ഒരു ചെറിയ കയറ്റമൊക്കെ കയറി രാവിലെ ഒരു വ്യായാമം ആവട്ടെ, ഒരു എക്സസൈസ് ആവട്ടെ എന്ന് കരുതി രാവിലെ അങ്ങ് നടക്കുവാണ്. കൊട്ടിയം ജംഗ്ഷൻ വരെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. നമ്മളിത് ജംഗ്ഷനിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ് കൊട്ടിയം ജംഗ്ഷനിൽ. അപ്പം ഇന്നത്തെ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിൻ ജേണിയും അതിൻ്റെ കൂടെ തന്നെ ഒരു അപ്ഡേഷനുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അത് നിങ്ങൾ അറിയാവുന്നവരും കാണും, അറിയാത്തവരും കാണും. എന്നിരുന്നാലും ഒരു റെയിൽ ഫാൻ എന്ന നിലയിൽ ഞാൻ വീഡിയോ ചെയ്യേണ്ടതാ, അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു സിമ്പിൾ വീഡിയോ, അടിപൊളിയില്ലേ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത്, ഉദിച്ചിട്ടുണ്ട് ഒരു വൈബ്. നിങ്ങളിതേ പുല്ലിച്ചിറപ്പള്ളി കേട്ടിട്ടുണ്ടോ? കൊല്ലം ജില്ലയിലെ ഫേമസ് ഒരു പള്ളി കേട്ടോ, പുല്ലിച്ചിറപ്പള്ളി. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് ഡേ കണക്കുവാണ്. ഇനി ബസ്സിനകത്തോട്ട് കയറണം. ബസ്സിനകത്തോട്ട് കയറി ഇവിടുന്ന് 18 രൂപയാണ് ടിക്കറ്റ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരെ. സൈഡ് സീറ്റ് തന്നെ പിടിക്കാം. ബസ്സിനകത്ത് നല്ല മണിച്ചേട്ടൻ്റെ പാട്ടാണ് തന്നിട്ടേക്കുന്നത് തന്നെ. ഇപ്പോൾ BGM നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് പറഞ്ഞാൽ പോരെ. അപ്പോൾ നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങിയില്ല പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ബാക്കി പറയാം. ഓക്കെ, ഇതേ അങ്ങനെ ഒരു 1/4 മണിക്കൂർ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ബസ് നമ്മളതേ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൊണ്ടാക്കിയിട്ടിട്ട് ഇതേ അങ്ങ് പോവുകയാണ്. നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കയറാം. നമുക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാം. നിങ്ങൾ ക്യാപ്ഷൻ വായിച്ചാണ് കാരണം, നമ്മുടെ പാവപ്പെട്ടവൻ്റെ വന്ദേ ഭാരത്, അതായത് ഈ പറക്കും മെമു ട്രെയിനിലാണ് നമ്മുടെ യാത്ര. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് അതിൻ്റെ ടിക്കറ്റ് ചാർജ് എത്രയായിരുന്നു? 70 രൂപയായിരുന്നു. ഇപ്പോൾ അറിയാമല്ലോ ടിക്കറ്റ് നിറച്ച് ടിക്കറ്റ് നിരക്ക് കുറച്ച കാര്യമൊക്കെ. അപ്പോൾ അതേ നിങ്ങൾക്ക് ടിക്കറ്റ് ചാർജ് കാണണ്ടേ? കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ പോകുന്നതിന് 35 രൂപയാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് ചാർജ്. അപ്പോൾ ആ ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. ഇതേ ട്രെയിനിൽ തന്നെ നമ്മൾ പോയി, ഇതേ ട്രെയിനിൽ തന്നെ തിരിച്ചു വരും. അതായത് ട്രെയിൻ നമ്പർ 06768 പോയിട്ട് ട്രെയിൻ നമ്പർ 06769 തിരിച്ചു വരും. അപ്പോഴാണ് ദൈവം വന്നത്. ആരാണിത്? ഇത് നമ്മുടെ കൊച്ചുവേളി, കൊച്ചുവേളി എക്സ്പ്രസ് മൈസൂർ കൊച്ചുവേളിയാണ്. ട്രെയിൻ നമ്പർ 16315 പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നതാണ്. നമ്മുടെ ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ പ്ലാറ്റ്ഫോം നമ്പർ 5. എന്നിരുന്നാലും നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2. ഈ എന്തുകൊണ്ടാണോ എന്തോ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നിറങ്ങിയത്. എന്തായാലും ഇങ്ങനൊരു കാഴ്ച കണ്ട് കൊച്ചുവേളി എക്സ്പ്രസ്. അപ്പോൾ ഈ ഒരു അറിയിപ്പ് അറിയിക്കാൻ വേണ്ടിയിട്ട്, അതായത് ടിക്കറ്റ് നിരക്ക് കുറച്ചതിൻ്റെ ഒരു അറിയിപ്പ് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ഇതേ ഇവനാണ് നമ്മുടെ പാവപ്പെട്ടവൻ്റെ വന്ദേ ഭാരത്, ട്രെയിൻ നമ്പർ 06768 കൊല്ലം എറണാകുളം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ. കോട്ടയം വഴി പോകുന്ന ട്രെയിനാണ്. 8 മണിക്ക് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു 3.5 മണിക്കൂർ കൊണ്ട് ഈ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തും. ശ്രദ്ധിക്കണം, ഇതൊരു മെമു ട്രെയിനാണ്. പ്രയോറിറ്റി വളരെ കുറവുള്ള ട്രെയിനും വലിയ വണ്ടികൾക്ക് വേണ്ടി മാറ്റി നിർത്തിയൊക്കെ ഇടുന്ന ട്രെയിനാണ്. പിന്നെ ഒരുപാട് സ്റ്റോപ്പുകളിൽ നിർത്തുന്ന ഒരു ട്രെയിനാണ്. എന്നിരുന്നാലും ഇവനൊരു പറക്കും ട്രെയിനാണ്, മനസ്സിലായ? സ്പീഡാണ് ഇവൻ്റെ മെയിൻ. അപ്പം നമ്മൾ ഓൾറെഡി എന്തുവാ കുറേ സ്റ്റോപ്സുകളൊക്കെ കവർ ചെയ്ത്, അതായത് എല്ലാ സ്റ്റോപ്സും കവർ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതേ സെയിം ട്രെയിൻ ഉണ്ടല്ലോ, ഇതേ സെയിം ട്രെയിൻ 70 രൂപ ടിക്കറ്റ് നിരക്കിൽ നമ്മൾ എല്ലാ സ്റ്റേഷനും കവർ ചെയ്ത് ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് വെളിയിൽ ഇതേ വേറൊരു ട്രെയിൻ പോകുന്നത്. ഞാൻ സൂം ചെയ്തങ്ങ് എടുത്ത് നമ്മുടെ പരശുവാണ് ഈ വരുന്നത്. ട്രെയിൻ നമ്പർ 16650 പരശു, നാഗർകോവിലിൽ നിന്ന് മാംഗ്ലൂരിൽ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് മാംഗ്ലൂർ വരെ പോകുന്ന ട്രെയിൻ. അപ്പം പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിരിക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ 35 രൂപ ടിക്കറ്റ് പാവപ്പെട്ടവൻ്റെ വന്ദേ ഭാരതിലെ യാത്ര, ഇതിൽ തന്നെ പോയി, അതായത് ഈ മെമു ട്രെയിനിൽ തന്നെ പോയി, ഈ മെമു ട്രെയിനിൽ തന്നെ തിരിച്ചു വരും. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോഴാണ് പാവപ്പെട്ടവൻ്റെ വന്ദേ ഭാരത് ആയത്. 70 രൂപ ടിക്കറ്റിലും നമ്മൾ പോയി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും 35 രൂപ ആക്കിയല്ലോ. ഇപ്പോഴാണ് ശരിക്കും പാവപ്പെട്ടവൻ്റെ വന്ദേ ഭാരത് ആയത്. നമ്മുടെ ഈ മെമു ട്രെയിൻ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് കോച്ചസൊക്കെയാണ്, ഫാൻസൊക്കെ കറങ്ങുന്നുണ്ട്. എല്ലാം ചുമ്മാ പേനയിട്ട് കറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ട്രെയിൻ്റെ അവസ്ഥയൊക്കെ അറിയാല്ല, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക്. കറക്റ്റ് 8 മണിക്ക് എടുക്കേണ്ട ട്രെയിൻ ചിലപ്പോൾ ഒരു 8:10 8:15 8:05 എടുത്താലും 11:30 ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു 11:30 മുമ്പ് തന്നെ എറണാകുളം ജംഗ്ഷനിൽ വണ്ടി കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇന്ന് നമ്മളെ വണ്ടി എടുത്തിരിക്കുന്നത് 8:10 കഴിഞ്ഞപ്പോഴാണ്. അതായത് ഒരു 10 മിനിറ്റ് ഇവിടെ നിർത്തി, അതായത് 8 മണിക്ക് എടുക്കേണ്ട ട്രെയിൻ 8:10 ശേഷമാണ് നമ്മളെ ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തത്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ, എത്ര വലിയ വണ്ടികളൊക്കെ വേണ്ടി പിടിച്ചിട്ടാലും ഓൺ ടൈമിൽ കയറിക്കോളും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരവസ്ഥ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ താമസിക്കുന്നത്. അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സ്പീഡാണ് ഇവൻ്റെ മെയിൻ. അടിപൊളി ഒരു മെമു ട്രെയിനാണ്. ഇപ്പോൾ ഇത് 35 രൂപയും കൂടെ ആക്കിയതുകൊണ്ട് സുഖമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 70 രൂപയ്ക്ക്, 35+35 70 രൂപയ്ക്ക് വരും. മറ്റേ നമ്മൾ 140 രൂപയ്ക്ക് വരുമായിരുന്നു. അപ്പുറത്ത് പോകുന്ന ട്രെയിൻ ആരാണ് അവൻ? അപ്പുറത്ത് ട്രെയിൻ പോകുന്ന ആരുടെ? അത് നമ്മളെ ഇൻ്റർസിറ്റി ആട്ടോ, ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന ട്രെയിനാണ്.
പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. അപ്പം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ അങ്ങോട്ട് വന്നിരിക്കാൻ തോന്നും. തന്നെ അത് തന്നെ റൈക് ഷെയറിംഗ് ഒക്കെ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് തിരുച്ചിറപ്പള്ളി പോകുന്ന തിരുച്ചിറപ്പള്ളി ഇൻ്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ട്രെയിനിൻ്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഓൾറെഡി. നമ്മൾ ഇതിനെ പറ്റിയിട്ട് എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെയും രണ്ടാമത് ഒരു ട്രെയിൻസ്പോർട്ടിങ്ങിൻ്റെ പരിപാടിയായിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ 70 രൂപ ആയിരുന്ന ടിക്കറ്റ്, ഇപ്പോൾ 35 രൂപ ആക്കിയതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാനും അറിയിക്കാനും വേണ്ടിയിട്ട് ഒരു റെയിൽ ഫാൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ തോന്നി. അതുകൊണ്ട് ചെയ്തു. പിന്നെ ഒരിക്കലും ആരും പറയരുതല്ലോ 70 രൂപ ടിക്കറ്റ് മാറി 35 തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് വരരുത്. അത് മാത്രമല്ല, എനിക്കിത് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്ത എല്ലാ വീഡിയോയും, അതായത് മുമ്പ് ചെയ്ത മെമ്മുവിൻ്റെ വീഡിയോ ഒക്കെ മിക്കവാറും റിപ്പീറ്റ് അടിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, സ്റ്റേഷനൊന്നും കവർ ചെയ്യത്തില്ല. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട, അതെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തതല്ല. ഈ ടിക്കറ്റ് നിരക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഈ 35 രൂപ ആക്കി എന്നുള്ള എല്ലാ അപ്ഡേഷനും അല്ലെ, എനിക്കൊരു തൃപ്തി വരത്തില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം. ഇവിടുന്ന് ഏകദേശം ഒരു 21 സ്റ്റോപ്പോളം ഉണ്ട്. കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളം ജംഗ്ഷൻ വരെ 21 സ്റ്റോപ്പിന് 21 സ്റ്റേഷൻസിൽ നമ്മുടെ മെമുവിന് സ്റ്റോപ്പുണ്ട്. 155 കിലോമീറ്റർ ദൂരമാണ് ഇത് കവർ ചെയ്യുന്നത്. മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ആകുമ്പോൾ എല്ലായിടത്തും നിർത്തി നിർത്തിയല്ലേ പോകുന്നത്, അതാണ് ഈ വണ്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റി. 1.5 മണിക്കൂർ കൊണ്ട് എറണാകുളം. ഇപ്പം 35 രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റ്, 70 രൂപയായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ, മനസ്സിലായോ? കൊല്ലത്ത് നിന്ന് നമ്മളെ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേഷൻ പെരിനാട് റെയിൽവേ സ്റ്റേഷനിലാണ്. പിന്നീട് മൺട്രോതുരുത്ത് സ്റ്റോപ്പുണ്ട്, ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്, കരുനാഗപ്പള്ളിയിൽ സ്റ്റോപ്പുണ്ട്, ഓച്ചിറയിൽ സ്റ്റോപ്പുണ്ട്, നമ്മുടെ കായംകുളം ജംഗ്ഷനിൽ സ്റ്റോപ്പുണ്ട്. ഇപ്പോൾ കായംകുളം ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് നമ്മുടെ ട്രെയിൻ കേട്ടോ. പിന്നെ മാവേലിക്കരയാണ്, ചെറിയനാട്, ചെങ്ങന്നൂര്, തിരുവല്ല, ചങ്ങനാശ്ശേരി, ചിങ്ങവനം, കോട്ടയം. കോട്ടയം വഴിയാണല്ലോ ഈ മെമു ട്രെയിൻ പോകുന്നത്. പിന്നെ കുമരനല്ലൂർ, ഏറ്റുമാനൂർ, കുറുപ്പുംതറ, കുളിത്തുരയല്ലേ, കടുതുരുത്തി ആൾട്ട്, കുളിത്തുര മറ്റേ നമ്മളെ തമിഴ്നാട് പോയടേ ഞാൻ, ക്ഷമിക്കും. പിന്നെ നമ്മുടെ വൈക്കം റോഡ്, പിറവം റോഡ്, കാഞ്ഞിരമിറ്റം, മുളന്തുരുത്തി, ചോറ്റാനിക്കര, ചോറ്റാനിക്കര റോഡ്, തൃപ്പുണിത്തുറ, എറണാകുളം ജംഗ്ഷൻ. അങ്ങനെ ടോട്ടൽ 21 സ്റ്റേഷൻസിൽ നമ്മുടെ ഈ മെമു എക്സ്പ്രസ് സ്പെഷ്യലിന് സ്റ്റോപ്പുകളുണ്ട്. അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നത്. അതായത് 21 കൂട്ടിയത് എറണാകുളം ജംഗ്ഷനും കൂടാണ്. അങ്ങനെ ടോട്ടൽ 155 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ അതേ മാവേലിക്കരയിലെത്തിയിട്ടുണ്ട്. മാവേലിക്കര, കായംകുളം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ മാവേലിക്കരയിലാണല്ലോ സ്റ്റോപ്പുള്ളത്. അങ്ങനെ നമ്മളെ വണ്ടി മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 2 അപ്പോൾ ട്രെയിൻ നമ്പർ മറക്കരുത്, ട്രെയിൻ നമ്പർ 06768. അതായത് രാവിലെ 8 എടുക്കുന്ന ട്രെയിനാണ്. പിന്നെ ഇതേ ട്രെയിൻ തന്നെ 1:35 ട്രെയിൻ നമ്പർ 06769 ആയിട്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു 5:20 ആകുമ്പോഴത്തേക്കും നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തും. അങ്ങോട്ട് പോകുന്ന അത്ര സ്പീഡ് ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ല കേട്ടോ. അതിൻ്റെ ഒരു അതങ്ങനാണ്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഒരുപാട് ഡിലേ ഒന്നുമില്ല, എത്തേണ്ട സമയമാകുമ്പോൾ എത്തും. നമ്മളൊരു ട്രെയിനെ പറ്റി എപ്പോഴും പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴല്ലേ പാവപ്പെട്ടവൻ്റെ വന്ദേ ഭാരത് ആയത്. അതായത് മെമു എക്സ്പ്രസ് സ്പെഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രയോറിറ്റി കുറവുള്ള വണ്ടിയാണ്. അപ്പോൾ ആ ഒരു വണ്ടി ഇത്രയും ഒരു സ്പീഡിൽ എറണാകുളം ജംഗ്ഷനിലൊക്കെ ഒരു 155 കിലോമീറ്റർ ഒക്കെ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ എത്തുമ്പോഴത്തേക്കും സമയം കണ്ട 10:45 നമ്മൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ട്, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ, നമ്മളെ ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു കാര്യമല്ലേ. പല മോശ കാര്യങ്ങളുണ്ടെങ്കിലും മോശം മാത്രം പറയാതെ നല്ലത് നമ്മൾ പറയണമല്ലോ. അപ്പോൾ കോട്ടയത്ത് വന്നിട്ടുണ്ട്, ഒരു ചായ കുടിച്ചാലോ എന്ന് ആലോചിക്കുക. അങ്ങനെ അതേ ഒരു ചായ ഞാൻ മേടിച്ചിട്ടുണ്ട്, 10 രൂപയാണ്. നമ്മുടെ കോട്ടയത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മളിരിക്കുന്നത്. അവിടെ തന്നെ അവിടുന്ന് തന്നെ മേടിച്ചതാണ് ഒരു ചായ. ഏകാണ്ടേ ഇപ്പോൾ പകുതി കുടിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചുപേരായിട്ട് കോട്ടയത്ത് പോസ്റ്റാണ്. എന്താണെന്നറിയാവോ, നമ്മുടെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകേണ്ട ജനശതാബ്ദി ഇതുവരെ വന്നിട്ടില്ല. ആ വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റിങ്ങാണ്. കുറച്ച് നേരം കൊണ്ട് ഇവിടെ പോസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തെ വലിയ വണ്ടികളൊക്കെ ഇച്ചിരി താമസിക്കാൻ ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് എനക്ക് ഇങ്ങനെ നിർത്തി കൊടുത്തിട്ടേക്കേണ്ടി വരും. പ്രയോറിറ്റി കുറവുള്ള ട്രെയിൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കണ്ടില്ലേ ബൈക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്ക, കൊണ്ടുപോകാനാ വണ്ടിയിൽ എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ട്രെയിനിൽ കയറ്റി വിടാനുള്ള പരിപാടിയാണ്. ഏഹോ വരുന്നേ, ഒരു 10-30 മിനിറ്റ്, 30 ഒരു 20 മിനിറ്റോളം ഇവിടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. വേണ്ട, നമ്മുടെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന സെൻട്രൽ ജനശതാബ്ദി ട്രെയിൻ നമ്പർ 1208 ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട്. ഈ വണ്ടി കുറച്ച് ഡിലേ ആയിരുന്നു, എന്തോ കാര്യമൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മളെ വണ്ടി കോട്ടയത്ത് കുറച്ച് നേരം പിടിച്ചിട്ടിരുന്നേ. പിന്നെ നമ്മളെ ട്രെയിനിൻ്റെ ഞാൻ ഓടിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായതുകൊണ്ടാണ്. ഈ പറയുന്ന 21 സ്റ്റേഷൻസ് കൊല്ലത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ എറണാകുളം ജംഗ്ഷൻ വരെ ഈ നമ്മുടെ മെമു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്ത് ഓൾറെഡി ഒരു വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഏകദേശം രൂപം കിട്ടും. അന്ന് ടിക്കറ്റ് ചാർജ് 70 രൂപയായിരുന്നു. ആ വണ്ടി വന്ന ഉടനെ നമ്മളെ വണ്ടി എടുത്തതുണ്ടാവും. സമയം 10:40 ഉണ്ടായി, കണ്ടില്ലയോ. അപ്പം ഈ ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ ആകെ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വണ്ടി ലേറ്റായി, എന്തോ കാര്യമൊന്നും അറിയത്തില്ല, ഇത്രയും പോസ്റ്റായിട്ട് ഇവിടെ കിടക്കുന്നു നമ്മൾ. അപ്പം നോക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഓട്ടി ചോദിച്ചു പോകുന്നത്.
പിന്നെ ഒരു കാര്യം ആലോചിക്കുക, ഓർത്ത് വെക്കുക, തിങ്കളാഴ്ച മാത്രം ഈ ട്രെയിൻ സർവീസ് ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. തിങ്കളാഴ്ച, ആഴ്ചയിൽ തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസം നമ്മുടെ ഈ ട്രെയിൻ സർവീസ് ഇല്ല, ബാക്കി എല്ലാ ദിവസവും സർവീസ് ഉണ്ട്. രാവിലെ 8 മണിക്ക് പോയിട്ട് 11:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും, 1:35 പോയിട്ട് 5:20, 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തും നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ, അതായത് എറണാകുളത്ത് തിരിച്ചെടുക്കുമല്ലോ. രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ആഴ്ചയിൽ തിങ്കളാഴ്ച ഇല്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഇത് മനസ്സിൽ ഓർത്ത് വെക്കുക. ഇത് നമ്മുടെ കോട്ടയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മിക്ക വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ വീഡിയോ ബസ് സ്റ്റാൻഡൊക്കെ കാണിക്കും. ഇനി കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രൗണ്ടൊക്കെ കാണാം, കോട്ടയം സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കാണിച്ചുതരാം, കണ്ടിട്ടുള്ളേ. നമ്മൾ എൻ്റെ വീഡിയോസിൽ ഞാൻ മിക്കതിലും ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് പല രീതിയിലായിട്ട് എറണാകുളം വരെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാം, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു അപ്ഡേഷൻ്റെ കാര്യം നിങ്ങളെ അറിയിക്കണമെങ്കിൽ ചുമ്മാ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, ട്രെയിനിലൊന്ന് വരാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ട്രെയിൻ ചെയ്യണം, നമ്മുടെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ച് ആണ്ട് അകത്തുനിന്നുള്ളൊരു കാഴ്ചയൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചൊന്ന് ചെറിയൊരു യാത്ര പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്നേ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഒരു ചെറിയ സാഡ് ന്യൂസ് ഉണ്ട്, ചെറുതല്ല ഇച്ചിരി വലുതാണ്. നമ്മുടെ കോട്ടയൊക്കെ കഴിഞ്ഞ് കുമരനല്ലൂരിനൊക്കെ ഇടവെച്ചിട്ട് ഒരു ചേച്ചിയും കൊച്ചും കൂടെ എടുത്ത് ചാടിക്കളഞ്ഞ്, അങ്ങനെ മരിച്ചു കേട്ടോ രണ്ടുപേരും. ഓ, ഫുള്ള് ശോകമായിപ്പോയി കേട്ടോ കേട്ടപ്പോൾ പെട്ടെന്ന്. എല്ലാവരും പോയി ബോഡിയൊക്കെ കണ്ട്, ഞാൻ പോയില്ല അങ്ങോട്ട്, മൈൻഡ് ഫുള്ള് ഡൗൺ ആയി. ഒരു ചേച്ചിയും കൊച്ചും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ഒരുമാതിരിയായി. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്ന ട്രാക്കിലാണെന്ന് തോന്നുന്നു എനിക്ക്. ഇനി അതുകൊണ്ടാണോ കോട്ടയത്തൊക്കെ വണ്ടി ഇത്ര ലേറ്റ് ആയതെന്നൊന്നും അറിയാൻ വയ്യ. ഞാൻ തിരക്കാനൊന്നും പോയില്ല, ഇങ്ങനെ മരണം അറിഞ്ഞെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങനെ വലിഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ നമ്മളെ ട്രാക്കിലായിരുന്നു ബോഡി കിടന്നത്, അതുകൊണ്ട് ബോഡി മാറ്റുന്നത് വരെ നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ടിരുന്നേ. ഇതൊരു 3/4 മണിക്കൂറോളം നമ്മളെ ട്രെയിനോടെ ഉണ്ടായിരുന്നു. ആൾക്കാരെല്ലാവരും കൂടെ പോയി, ഔട്ടായി, മൊത്തത്തിൽ ഔട്ടായി. എന്തോ പറയണമെന്ന് അറിയാൻ പയ്യ, ചിന്തയായിപ്പോയി കേട്ടോ. ഞാൻ പോയില്ല അങ്ങോട്ട്, നമ്മൾ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തി. നല്ല ലേറ്റായിട്ടാണ് എത്തിയത് ഈ ഒരു കാര്യം കാരണം. ഒരു ചേച്ചിയും കൊച്ചോ പാർക്കിലും എന്തെങ്കിലുമൊക്കെ വിവരം പത്രത്തിലൊക്കെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കോട്ടയം കഴിഞ്ഞിട്ടാണേ. എന്ത് വേണമെന്നൊരു പിടിയില്ല, ശേ എന്തോ പറയാനാന്ന് പറ. വണ്ടിയിലിരുന്നവരെല്ലാവരും പോയി കണ്ടു കേട്ടോ, മിക്കവരും പോയി കണ്ട്, ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടപ്പോഴത്തെ ശരീരമെല്ലാം കൂടെ പെരുത്ത് കയറി. എന്തോ പറയാനാന്ന് പറ. ഫുള്ള് മൂഡ് പോയി ഗൈസ് ഇന്നത്തെ വീഡിയോ എടുക്കാനുള്ള. നമ്മൾ എറണാകുളം ജംഗ്ഷൻ സൗത്തിലേക്ക് വന്നു, ഭയങ്കര ഒരു സാഡ് ന്യൂസായിപ്പോയി. ഇനിയിപ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് കൗണ്ടറിൽ പോയി തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുക്കണം ഗൈസ്. നമുക്ക് ചെറിയൊരു ട്രെയിൻ ചെയ്യണേ ഉദ്ദേശം, പക്ഷേ അത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇനിയിപ്പം നമ്മൾ വന്ന്, ഇനിയിപ്പം എസ്കലേറ്റർ എന്ത്, ആ എസ്കലേറ്റർ പോയി അപ്പുറത്തിറങ്ങി ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കണം തിരിച്ചു പോകാം. നമുക്ക് കൊല്ലത്തോട്ട് പോകാം. ഭയങ്കര ഒരു വല്ലാത്ത, പെട്ടെന്ന് ഷോക്കായി പോയിട്ട് അറിഞ്ഞപ്പോൾ. നമ്മൾ വണ്ടി കുറേ നേരം കൊണ്ട് പിടിച്ചിട്ട് പിന്നെ കോട്ടയത്ത് ബോസിന് ജനശതാബ്ദി ആണോ ഇടിച്ചതെന്ന് ഒന്നും അറിയത്തില്ല. ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ പറയണേ. ഇന്നത്തെ ഡേറ്റ് 7 March സംഭവം നടക്കുന്നത്, ഒരു ഉച്ചയ്ക്ക്. ഉച്ചയ്ക്കല്ല, നമ്മൾ വരുന്ന സമയം അറിയാമല്ലോ. കോട്ടയം കഴിഞ്ഞ് നമ്മളെ എവിടെയാണ്, ഏറ്റുമാനൂരിനും കുമരനല്ലൂരിനും ഇടയ്ക്കാണ് ആ ഒരു ഭാഗത്ത്. അപ്പം നിങ്ങൾ ആരെങ്കിലും അതിനെപ്പറ്റിയൊക്കെ വല്ലതും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്തോ അവസ്ഥ, എന്തിരുന്നാലും രണ്ടുപേരും മരിച്ചു, അമ്മയും മരിച്ചു, ആ കുഞ്ഞും മരിച്ചു. അങ്ങനെ ബോഡിയൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് നമ്മളെ വണ്ടി അവിടെ നിന്ന് പോയത്. ഞാൻ തന്നെ ടിക്കറ്റ് എടുക്കട്ടെ, ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. 35 രൂപയാണ് ടിക്കറ്റ് ചാർജ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കൊല്ലം വരെ. സമയപ്പോൾ ഒരു ഇതായി, ഞാൻ ട്രെയിനിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനൊക്കെ പറഞ്ഞിരുന്നതാണ്, കഴിപ്പൊന്നും നടന്നില്ല. ഇനിയിപ്പം ഇവിടെ വന്നിരുന്ന് നമ്മുടെ ട്രെയിൻ്റെ എസ്കലേറ്റർ കയറി പോട്ടെ അങ്ങോട്ടെ. എന്തായാലും മൈൻഡ് ഔട്ടാവുന്നു ഗായ്സ്. എന്തോ പറയാനാന്ന് പറ, അതുകൊണ്ട് നമ്മളെ ട്രെയിൻ, നമ്മൾ വന്ന ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നത്. ട്രെയിൻ നമ്പർ 0 6769 ആയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ വിശേഷങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഈ വണ്ടി കയറി ഇരിക്കാം, എന്നിട്ട് ഇനി കൊല്ലത്തൊക്കെ എത്തിയിട്ട് കാണാം. അതിനുമ്പ് ഞാൻ ഇത് നമ്മളെ ആരാന്നറിയാം, മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എന്നൊക്കെയാണ് ഇന്ത്യൻ റെയിൽവേ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറ. ഞാനേ നമ്മുടെ മെമുവിൻ്റെ ബാത്റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം ക്ലീൻ ആണുള്ള ബാത്റൂം ആണെങ്കിലും യാത്രക്കാർ കാണിച്ചിരിക്കുന്ന കുറച്ച് കുസൃതി കാണിച്ചു തരാം. അതിനു മുമ്പ് ദേ പൈപ്പിലൊക്കെ വെള്ളമൊക്കെ ഉണ്ട് നല്ല ക്വാണ്ടിറ്റിയിൽ, കുഴപ്പമൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും യാത്രക്കാരെയൊക്കെ കുറ്റതോ പൈൻറ്റിൻ്റെ കുപ്പിയാൻ തോന്നും, അതായത് ലിക്കർ, പിന്നെ ബിയറിൻ്റെ കുപ്പി, പിന്നെ അതിനകത്ത് എന്താണ്ട് കിടപ്പുണ്ട്. ഹസ്രത്തെടുത്ത്, ഹസ്രത്തെന്ന് എൻ്റെ കിളി പോയി. ഹസ്രത്തല്ല, നമ്മളെ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അതോ എടുത്തിട്ടുണ്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്ന്.
ഇതെടുത്ത് നമ്മുടെ ട്രെയിൻ 1:35 എടുക്കും, രണ്ട് സെയിം ടൈം ആയി ട്രെയിൻ അങ്ങോട്ട് പോയിട്ട് എടുക്കുമായിരിക്കും. എനിക്കെന്തുവരെ നമ്മുടെ ഈ 35 രൂപ ആക്കി എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഈ ട്രെയിനിൽ തന്നെ വന്ന് ഒരു ട്രെയിൻ ജേണി സിമ്പിൾ ആയിട്ട് ഒരു നമ്മൾ ഇന്ന് കാണേണ്ട കാഴ്ചകൾ ഇങ്ങനൊന്നും അല്ല വിചാരിച്ചത്. കുറച്ച് നല്ല ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് കാഴ്ചകളെ കണ്ട് അതൊക്കെ ഒന്ന് പോകാന്നുള്ള ഇങ്ങനൊന്നും അവസാനിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇനി കൂടുതൽ നമുക്ക് കൊല്ലം ജംഗ്ഷനിൽ എത്തിയിട്ടാണ്, മാത്രമല്ല നാളെ ശിവരാത്രിയാണ്, പിന്നെ സെക്കൻഡ് സാറ്റർഡേ ആണ്, വണ്ടി നിറഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ പോകുന്ന വണ്ടി ഉള്ള ഹോസ്റ്റലിലെ പിള്ളേരും എല്ലാവരും നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട് വണ്ടിക്കകത്ത്. അത്യാവശ്യം തിരക്കെന്ന് പറയാൻ വരത്തില്ല, നല്ല തിരക്കുണ്ട്. നാളെ ശിവരാത്രി, മറ്റന്നാൾ സെക്കൻഡ് സാറ്റർഡേ എല്ലാം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കിലാണ് വണ്ടി. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കൂടി കൂടി പോവും. അപ്പോൾ നമുക്ക് കൊല്ലം ജംഗ്ഷനിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ട് കാണാം. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ജേണിയുടെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? മൊത്തത്തിൽ ശോകമായി ഗൈസ്, അതാ അല്ലേ. പിന്നെ കുറച്ച് മെനക്കെട്ടാണെങ്കിലും കുറച്ചുകൂടെ ലെങ്ത് ആക്കാരം നമുക്ക് വീഡിയോ. ഇനിയിപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിയിട്ട് കാണാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളത് കമൻ്റായിട്ട് പറഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരാം. മൊത്തത്തിൽ അങ്ങ് അണഞ്ഞുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കൊല്ലത്ത് എത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര വൈൻഡ് അപ്പ് ആവാൻ സമയത്ത് മെമു ഷെഡാണ്, അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കൊല്ലം മെമു ഷെഡ് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ആവാൻ സമയമായി. നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചില്ല, ഞാൻ കൊണ്ടുവന്ന ഫുഡ് കഴിച്ചില്ല. എനിക്ക് ഇപ്പോൾ സമയം 5:06 ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല തലപെരിപ്പും എല്ലാം കൂടെ ആയിട്ടിരിക്കുക. പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മളെ വയ്യാടെ കടയിൽ നിന്നൊരു ചായയും എന്തെങ്കിലും കടിയും മേടിക്കണം. അപ്പോൾ അതേ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചായ കുടിക്കണം. എൻ്റെ തലപെരുത്തി ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ തോന്നിയില്ല, മൊത്തം എല്ലാം കൂടെ കേട്ട് അത് ശാന്തമായിപ്പോയി. അങ്ങനെ അതേ നല്ല ചൂട് പഴംപൊരിയൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ പയ്യ. അപ്പോൾ അതേ ഞാൻ നല്ലൊരു ചൂട് പഴംപൊരി മേടിച്ചിട്ടുണ്ട്, 10 രൂപയായിരുന്നു. അത് കഴിച്ചങ്ങോട്ട് കഴിഞ്ഞതേ ചായയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം, വേറൊന്നും പറയാനില്ല.